ക്രിസ്ത്യൻ സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളിൽ ഭൂരിഭാഗവും ആശയസ്രോതസ്സായി അവരുടെ എല്ലാം ആശയങ്ങൾ കടമെടുത്ത ഒരു വ്യക്തിയായി പരിചയപ്പെടുത്തുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തി. ആ ഇബ്നു തൈമിയ്യ തന്റെ ഇഖ്ലാസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നാം സംഗമിക്കുന്നതിനേക്കാൾ ഉത്തമമായ മറ്റൊരു കർമ്മം എന്തുണ്ടെന്ന് അത് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അതിന് ഉദാഹരണമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കെല്ലാം എത്തുന്നതിന് മുമ്പായിട്ട് മദീനയിലെ സഹാബികൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർ പരസ്പരം ചോദിക്കുകയാണ്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം ഉണ്ടല്ലോ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹം, ആ അനുഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നമുക്കൊന്ന് സംഗമിക്കണ്ടേ? അങ്ങനെ അവർ പരസ്പരം ആലോചിക്കുകയും ഒരാൾ പറഞ്ഞു നമുക്ക് ശനിയാഴ്ച ദിവസമാക്കാമെന്ന് പറഞ്ഞു. അപ്പൊ മറ്റൊരു പറഞ്ഞു ശനിയാഴ്ച വേണ്ട, ശനിയാഴ്ച അത് യഹൂദികളുടെ വിശേഷ ദിവസമാണ്. അപ്പോൾ വേറൊരാൾ പറഞ്ഞു എന്നാൽ നമുക്ക് ഞായറാഴ്ചയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞായറാഴ്ച ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ദിവസമാണ്, അന്നും വേണ്ട എന്ന് പറഞ്ഞു. അവസാനം അവർ പറഞ്ഞു യൗമുൽ അറൂബ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസമാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വെള്ളിയാഴ്ച ദിവസമാക്കാൻ തീരുമാനിക്കുകയും അവരെല്ലാം സഹാബികളെല്ലാം കൂടി അസ്അദ് ബിൻ സുറാറ എന്ന സഹാബിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയും ആ നബിയാകുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ആ സഹാബിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയും ഒരു ആടിനെ അറുത്തുകൊണ്ട് അവർ ആ സംഗമം വിജയിപ്പിക്കുകയും ചെയ്ത ഒരു സംഭവം വഹാബികളും മൗദൂദികളും എല്ലാം ആശയ സ്രോതസ്സായി കാണുന്ന ഇബ്നു തൈമിയ്യ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുമ്പോൾ നാം ഓർക്കണം, ഈ നബിദിനം ആഘോഷങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ പൂർവ്വസൂര്യങ്ങളായ ഇമാമുമാരും പണ്ഡിതന്മാരും എല്ലാം ആചരിച്ചു വരുന്നൊരു ആഘോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ലോകത്തെല്ലായിടത്തും, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെല്ലാ